വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ പുനരാരംഭിച്ചാൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾക്ക് ഉന്നതതല യോഗം ചേർന്ന് രൂപം നൽകി. പ്രവാസികളെ ക്വാറന്റീൻ ചെയ്യാനുള്ള താമസ സൗകര്യം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിമാന സർവീസ് പുനരാരംഭിച്ചാൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളോടും അനുബന്ധിച്ച് വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ വരുന്നവരെ പരിശോധിക്കുന്നതിനും ക്വാറന്റീൻ ചെയ്യുന്നതിനുമുള്ള സൌകര്യങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള താമസ സൌകര്യം സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആശുപത്രി സംവിധാനങ്ങളും ഒരുക്കി. വരുന്നവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് ക്വാറന്റീൻ ചെയ്യേണ്ട സ്ഥലം ആരോഗ്യ വകുപ്പായിരിക്കും നിശ്ചയിക്കുക. ഗതാഗത വകുപ്പ് യാത്രാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. വിമാനത്താവളങ്ങൾക്ക് സമീപം ക്വാറന്റീൻ സൌകര്യങ്ങൾ ഒരുക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും സംയുക്തമായി നിർവഹിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റീൻ സെന്ററുകളിൽ പരിശോധിച്ച് നെഗറ്റീവ് റിസൾട്ട് ഉള്ളവരെ വീടുകളിലേക്ക് നിരീക്ഷണത്തിന് അയക്കും. വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകളെ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ താൽപര്യം. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർ നോർക്കയിലോ എംബസി മുഖേനയോ രജിസ്റ്റർ ചെയ്യണമെന്നാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങൾ, സന്ദർശക വിസയിൽ പോയി മടങ്ങുന്നവർ, ഗർഭിണികൾ, കുട്ടികൾ, കോവിഡ് അല്ലാത്ത ഗുരുതര രോഗമുള്ളവർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകാനാണ് തീരുമാനം. അവരെ ആദ്യഘട്ടത്തിൽ എത്തിക്കാൻ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോടും വിദേശ മന്ത്രാലയത്തോടും അഭ്യർത്ഥിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.